നമസ്കാരം സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളികളുടെ ശിക്ഷ കൂട്ടാനുള്ള വിധി എന്തായാലും വടകരയിൽ പ്രതിഫലിക്കില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻ മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു തീർന്നതേ ഹൈക്കോടതിയിൽ നിന്ന് നരാധമന്മാർക്കുള്ള വിധിയെത്തില്ലാതാക്കിയ ക്രിമിനൽ സംഘത്തിനും അവരെ നിയോഗിച്ച സി പി എം പ്രാദേശിക നേതാക്കൾക്കും കടുത്ത ശിക്ഷ കേരളം പന്ത്രണ്ട് വർഷമായി കേൾക്കുന്ന സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച് പരോളും ആനുകൂല്യങ്ങളും ജയിലിലെ ഫോൺ വിളികളും ആസ്വദിച്ചിരുന്ന ക്രിമിനലുകളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടി സുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർക്ക് ഗൂഢാലോചനയ്ക്ക് കൂടി ജീവപര്യന്തം സി പി എം നേതാവായിരുന്ന കെ സി രാമചന്ദ്രനും സി പി എം അനുഭാവി ട്രൗസർ മനോജും ഉൾപ്പെടെ ഒൻപത് കുറ്റവാളികൾക്കും ഇരുപത് വർഷത്തിന് ശേഷം മാത്രമേ ഇളവിനപേക്ഷിക്കാനാവൂ സി പി എം ബുദ്ധി കേന്ദ്രങ്ങളായ കെ കെ കൃഷ്ണനും ബാബുവിനും ജീവപര്യന്തം തടവ് വധശിക്ഷ ഇല്ലെങ്കിലും ജനാധിപത്യ വിരുദ്ധവും വിയോജിപ്പിനുള്ള അവകാശത്തെ ആയുധം ഉപയോഗിച്ച് പൈശാചികമായി ഇല്ലാതാക്കുന്നതിലും കർശനതാക്കിയതായ വിധിമാകുമ്പോൾ ക്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു കേസ് സി പി എമ്മിനെ വിടാതെ പിന്തുടരും വയൻഡിപേരിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ശ്രീജിത് പണിക്കർ ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഇടത് നിരീക്ഷകരായ ശ്രീ ഉമേഷ് ബാബു എൻ എം പിഴ്സൺ എന്നിവരാണ് ചേരുന്നത് ആദ്യം അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ സി പി എം ഇന്നും ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഞങ്ങളല്ല ടി പി എ കൊന്നതിന് പിന്നിൽ എന്ന് പക്ഷേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളുടെ എണ്ണം സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുടെ എണ്ണം നാലായി ഉയർന്നിട്ടുണ്ട് നേരത്തെ കെ സി രാമചന്ദ്രനും കുഞ്ഞനന്ദനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും ആ പട്ടികയിലേക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ അനുഭാവിയായ ട്രൗസർ മനോജ് മുണ്ട് ഇവർക്കൊപ്പമാണ് ആ ക്രിമിനൽ സംഘവും ഏഴ് പേരടങ്ങിയ ക്രിമിനൽ സംഘവും ഉള്ളത് ഇതിലേറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ അവർ ജയിൽ ജീവിതം ആസ്വദിക്കുകയായിരുന്നു യഥേഷ്ടം പരോൾ സുഖ ചികിത്സ ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും ഹൈക്കോടതി കർശനമായ ഒരു താക്കീത് നൽകിയിരിക്കുന്നു ഇരുപത് വർഷമാണ് ഈ ശിക്ഷ ഇളവിനുള്ള കാലാവധി വന്നിരിക്കുന്നത് അപ്പോൾ കോടതി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അഡ്വക്കേറ്റ് ബെൽദേവ് പരോളിൻ്റെ പരോളിന് സിആർ പി സി ഐ പി സി പറയുന്നത് പ്രസിഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് ഇന്ത്യൻ പരോൾ ആക്ട് ഉണ്ട് അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ടും പറയുന്നില്ല ഒരു പ്രതിക്കും അങ്ങനെ ഒരു അവകാശം പറയുന്നില്ല ദാറ്റ് ഇസ് നോട്ട് എ സ്റ്റാറ്റൂട്ടി റൈറ്റ് പക്ഷെ ചില കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ലീനിയൽ കൊടുത്ത് ജയിലിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച് ഹോം സെക്രട്ടറി ആണ് അത് ഓർഡർ ഇത് അത് മാക്സിമം വൺ മന്ത് വരെ എന്നാണ് പരോൾ ആക്ടിൽ പറയുന്നത് പക്ഷെ അത് ഒരു വർഷം ഇത്ര ടൈം അങ്ങനെ വ്യക്തമായിട്ട് നമ്മുടെ ഗവർണറുടെ അധികാരം പറയുന്നാലും അങ്ങനെ പ്രത്യേകിച്ച് അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല അത് സിആർ പി എസ് ഐ പി എസിൽ നമ്മുടെ ഭരണഘടനപരമായ റൈറ്റോ ഒന്നും അല്ലാതെ അതാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ഓരോ കോടതിക്ക് ഓരോ കാഴ്ചപ്പാടുകളാണ് ആദ്യമായിട്ടാണ് അവർക്ക് പരിപാടി കൊടുക്കേണ്ട എന്ന രീതിയിലേക്ക് കോടതി വരുന്നത് അത് ഈ കുറ്റവാളികൾക്കൊന്നല്ല പൊതുവെ പല കുറ്റവാളികളും ഈ രാഷ്ട്രീയത്തിന്റെ ആനുകൂല്യം കൊണ്ട് പരോൾ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥിതി നമുക്ക് വളരെ പരിധി വരെ തടയേണ്ടതാണ് എന്നാൽ ചില ജെനുവിൻ രാഷ്ട്രീയ രാ രാഷ്ട്രീയ കൊലപാതക ഈ ശിക്ഷ ഇളവ് നേടിയെടുക്കാറുണ്ട് അതിലും കോടതി ഒരു താക്കീതായല്ലേ ആ വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇരുപത് വർഷത്തിനു ശേഷമേ അങ്ങനെ ഒരു ഇളവിനെ അപേക്ഷിക്കാൻ കഴിയുകയുള്ളു അത് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ജീവിതാവസാനം വരെ തടവിലായിരിക്കണം ഇവർ കൊടും ക്രിമിനലുകളാണ് ഇനിയും ഈ കൃത്യം ആവർത്തിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു വധശിക്ഷ കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പൊതുസമൂഹത്തിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്നു എന്ന് ഇതിൽ നേരത്തെ കുഞ്ഞനന്ദന് അത്തരത്തിലുള്ള ആരോഗ്യ കാരണങ്ങളൊക്കെ പറഞ്ഞ് പലതവണയായിട്ട് പരോൾ നൽകിയതാണ് അദ്ദേഹം മരിച്ചുപോയി ഈ മുഹമ്മദ് ഷാഫി ടി കെ രജീഷ് ഇവരൊക്കെ വെളിയിൽ വന്നവരാണ് ഇന്ന് കോടതി കണ്ട ഒരു കാര്യം അത് റിപ്പോർട്ട് പ്രകാരമാണ് ജയിലിൽ നിന്നുള്ള റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ ശിക്ഷാ കാലയളവിൽ പോലും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കോടതി ചോദിക്കുകയാണ് അതെങ്ങനെ കഴിഞ്ഞു അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് പരോൾ അവരുടെ റദ്ദാക്കിയില്ല പിന്നീട് കൊടുക്കാതിരുന്നില്ല ഇതൊക്കെ കോടതിയുടെ ചോദ്യമായിരുന്നു ഇത് പൊതുസമൂഹം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ചോദിച്ചു കൊണ്ടിരുന്ന കാര്യമാണ് ടി പി കേസിലെ കൊടും കുറ്റവാളികൾക്ക് മാത്രം എങ്ങനെയാണ് ജയിലിൽ ഇങ്ങനെ ആസ്വദിച്ച് കഴിയാൻ പറ്റുന്നത് അവർക്ക് എങ്ങനെ യഥേഷ്ടം പരോൾ കിട്ടുന്നു അവരുടെ വിവാഹ ചടങ്ങിൽ പോലും സി പി എമ്മിന് സമുന്നത നേതാക്കൾ പങ്കെടുക്കുന്നു ഈ ചോദ്യത്തിനൊക്കെയുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇന്ന് ഹൈക്കോടതി നൽകിയത് അല്ല ഞാനതാണെന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ ഒരു പരിധിവരെ സ്വാഗതം ചെയ്യുകയാണ് കാര്യം ഇത് മാത്രമല്ല നിരവധി കേസുകളിൽ ഈ പ്രസിഡൻസ് ആക്റ്റും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ല പരോള ആക്ടും ഒക്കെ വെച്ച് ദുരുപയോഗം ചെയ്ത് പല ഒരാളെന്നല്ല പല കേസിലെയും പല പ്രതികളും അവരാരരിക്കുമ്പോൾ രാഷ്ട്രീയ സാധ്യത ഉപയോഗിച്ച് അതിനെ ദുരുപയോഗം ചെയ്യാറുണ്ട് അതിനൊരു പോസിറ്റീവ് സൈഡുള്ള ആണ് ജനുവൻ കേസുകൾ ചില കേസുകൾ ശരിയാണ് ഇപ്പൊ ഞാൻ ജയിലിൽ കിടക്കുന്നു എന്റെ മകളുടെ വിവാഹം അല്ലെങ്കിൽ അമ്മയുടെ മരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ പരോൾ കൊടുക്കുന്നു അപ്പൊ ഇതിന്റെ രണ്ട് സൈഡുണ്ട് ഇത് എല്ലാ നിയമങ്ങളും നമുക്കറിയാം ദുരുപയോഗം ചെയ്യുന്നുണ്ട് നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ അതിനെല്ലാത്തിനും ഓരോ ഏത് നിയമത്തിനും ഓരോ നെഗറ്റീവ് സൈഡ് ഉണ്ട് അതാണ് പലപ്പോഴും കണ്ടുവരുന്നത് ഇനി നമുക്ക് ഈ കേസിന്റെ കാര്യങ്ങളിലേക്ക് വരാം ഇതിനകത്ത് ആദ്യമായിട്ടൊരു അഭിലാഷം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ നോക്കി നോക്കിക്കാണുന്നത് ഇവിടെ ഇതിനകത്ത് പതിനാല് പന്ത്രണ്ട് വർഷം വരെ ജയിൽ കടന്ന പ്രതികളുണ്ട് കുറച്ച് ആൾക്ക് ജാമ്യം കിട്ടി വളരെ കുറച്ച് ആൾ നമ്മൾ ഒരു വർഷം ഒരു ജയിലിൽ കടന്നവരാണ് അപ്പൊ പുതിയതായിട്ട് ശിക്ഷിച്ചാണ് രണ്ടുപേര് അപ്പൊ ഇതിനകത്ത് ഈ വിധി ഒരു പരിധി വരെ ഇടതുപക്ഷവും പ്രതീക്ഷിച്ചാണ് കാരണം ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ പത്താം പ്രതിയും പന്ത്രണ്ടാം പ്രതിയും കൃഷ്ണനും ജിയോജിത് ബാബു ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു അപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ശിക്ഷ ജീവപര്യന്തത്തിന് കുറയത്തില്ല കാരണം മറ്റു പ്രതികൾക്കെല്ലാം ഉള്ള ശിക്ഷ ഒരാൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ജീവപര്യന്ത ശിക്ഷണോ ഒരാൾക്കെങ്കിലും ഉള്ള ഒരു പ്രിയ റിക്രൂസെന്റ് ബാക്കി എല്ലാവർക്കും ജീവപര്യന്ത ശിക്ഷയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് ആയങ്കിൽ ഞാൻ കാണുന്നത് ഒന്ന് ഈ പ്രതികൾക്കുള്ള ശിക്ഷ കുറച്ച് പേര് ഇരട്ട ജീവപര്യന്തമാക്കി അങ്ങനെ എൻഹാൻസ് ചെയ്തു ഈ രണ്ടുപേരെയും കൂടെ ശിക്ഷയിലേക്ക് കൊണ്ടുവന്നു അപ്പൊ അത് ഒരു പരിധിവരെ പ്രതികൾക്ക് വേണ്ടി അപ്പീൽ പോയ ശ്രീ കെ കെ രമയായാലും പ്രോസിക്യൂഷൻ ഭാഗമായാലും അവരുടെ ഒരു വിജയമായിട്ട് തന്നെ കാണും പക്ഷെ ഇതിനകത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ കോടതി തന്നെ പറഞ്ഞു ഈ കൊലപാതകം ഒരു റയറസ്റ്റ് ഓഫ് ദ റയർ ആയി കാണാൻ പറ്റില്ല കാര്യം സുപ്രീം കോടതിയുടെ റൂളിംഗ് ആണ് ഓഫ് ദ ആയി കണ്ടെങ്കിൽ മാത്രമേ പണിഷ്മെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇരട്ട ജീവിതപര്യന്തവും ജീവിതാവസാനം വരെ തടവിൽ കിടക്കട്ടെ എന്ന് പറയുന്നതും വധശിക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുന്ന ഇതാണ് ഞങ്ങൾക്കൊരു പങ്കുമില്ല ഇക്കാര്യത്തിൽ എന്ന് അതിന് പറയുന്ന ന്യായം എന്ന് പറയുന്നത് പി മോഹനൻ ഇത് ശിക്ഷിക്കപ്പെട്ടില്ലല്ലോ മോഹനെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ കെണി ഒരുക്കിയത് എന്ന് അത്രേ അത്രയുള്ള അല്ലല്ല ഞാൻ അതിലേക്ക് വരികയാണ് അപ്പൊ അത് ഒന്നത് രണ്ട് ഇതിനകത്ത് മുപ്പത്തിയാറ് പ്രതികളായിരുന്നു അത് നമുക്കറിയാം പന്ത്രണ്ട് പേരെ ശിക്ഷിച്ചു ഇപ്പൊ രണ്ടുപേരും കൂടെ പതിനാല് പേരെ ശിക്ഷിച്ചു അപ്പൊ ഇരുപത്തിനാല് പേര് നിങ്ങൾ പറഞ്ഞു മീ മോഹൻ ഉൾപ്പെടെ ചില പ്രധാന നേതാക്കന്മാർ ഇതിനകത്ത് സംശയത്തിന്റെ ആനുകൂല്യം നൽകി അവർ പുറത്തു പുറത്തുനിപ്പുണ്ട് അപ്പോൾ ഈ ഇരുപത്തി രണ്ട് പ്രതികൾ ഇപ്പോഴും കൂടുതൽ പ്രതികൾ അതായത് മുപ്പത്തിയാല് ഇരുപത്തിരണ്ട് പേര് ശിക്ഷയ്ക്ക് വിധേയമാവാതിരിക്കും അവര് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് സിംഗിൾ ബെഞ്ചും അല്ല ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഘട്ടത്തില് അവര് നിരപരാധികളാണെന്ന് ഇരുപത്തിരണ്ട് പ്രതികൾ മോഹൻ ഉൾപ്പെടെയുള്ളത് അതുപോലെ തന്നെ അവർ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകിയില്ല അപ്പം ഈ കാര്യങ്ങൾ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അതിനകത്ത് സി പി എമ്മിനായാലും ഇടതുപക്ഷത്തിനായാലും അതിൻ്റെതായിട്ടുള്ളൊരു അവർക്കും അതിൻ്റെ ആയിട്ടുള്ള ഒരു അനുഗ്രഹം കൂടി അതാണ് ഞാൻ പറഞ്ഞതിനകത്ത് രണ്ട് ഭാഗത്തും

അതായിരുന്നുവല്ലോ പാർട്ടിയുടെ നിർദ്ദേശം അതല്ലേ ആ ക്രിമിനലുകൾ അവിടെ അനുസരിച്ചത് അല്ലാതെ ഈ ക്രിമിനൽ സംഘത്തിന് ഒരു ബന്ധവും ഡി പി ചന്ദ്രശേഖരനുമായിട്ട് ഉണ്ടായിരുന്നില്ല ഈ ക്രിമിനൽ സംഘത്തിന് അദ്ദേഹവും ഈ പറയുന്ന പേരുടെ പങ്കാളിത്തം തെളിഞ്ഞിട്ടും സി പി എം ഞാൻ നടപടിയാണ് നിരവധി രാഷ്ട്രീയ ഉണ്ടായിട്ടുണ്ട് ആ രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു മാനം വന്നു കാര്യ കൊലപാതകം ചെയ്ത രീതി മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ജനശ്രദ്ധ വളരെ കൂടുതൽ പിടിച്ചു പറ്റുന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറ്റിയത് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ അതിന് പ്രത്യേകിച്ച് ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല അത് ആ മേഖലയിൽ വടകര എന്ന് പറയുന്ന മേഖലയിൽ ആ പ്രാശികമായിട്ട് മാത്രമാണ് ഇതിനൊരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കാനും സി പി എമ്മിനെ ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ അതായത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് വിധി വന്നു പ്രതികൾ ചെയ്യാൻ തൊട്ടടുത്തായിട്ടും രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് വരുന്നത് ഇടതുപക്ഷം നല്ല ഭൂരിഷത്തിൽ അധികാരത്തിൽ വന്നു അന്നും ഇടതു കോൺഗ്രസ്കാര് വളരെ കൂടുതൽ ഉയർത്തിക്കാട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രമതന്നെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ അവിടെ വിജയിക്കുകയും ചെയ്തു പക്ഷെ എന്നിട്ടൊന്നും അത് ഇടതുപക്ഷത്തെ ബാധിച്ചില്ല മൊത്തത്തിൽ നേരിയ രീതിയിൽ ഞാൻ അംഗീകരിക്കുന്നു ആ പ്രാദേശികമായിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ മൊത്തത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സി പി എമ്മിനെ അത് ബാധിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല സി പി എം നടത്തണം അത്രേ ഉള്ളൂ ഇപ്പോഴും ഇതിനീകരിച്ചുകൊണ്ടിരിക്കാതെ ഉമേഷ് ബാബു സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചതാണ് ലൈവിൽ അവർ ടെലിഫോണിൽ സംസാരിച്ചാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ദിവസമായതുകൊണ്ട് എല്ലാവരും തിരക്കിലാണ് അവരോടൊപ്പമാണ് ഇന്ന് പ്രമുഖ നേതാക്കളൊക്കെ അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് നേരിട്ട് വരാത്തത് അല്ലെങ്കിൽ അവർ തയ്യാറായിരുന്നു വരാൻ അപ്പോൾ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ വിധി വന്ന സമയത്ത് അവർ പറയുന്നത് ഇതേ ന്യായം തന്നെയാണ് പി മോഹനെ കൊടുക്കുവാനുള്ള ഒരു വിദ്യയായിരുന്നു അതിനെതിരെ ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസത്തെ ജഡ്ജ്മെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ പൂക്കട ഗൂഢാലോചനയൊക്കെ മനഃപ്പൂഖം കെട്ടിച്ചമച്ച് കൊണ്ടുവന്നതാണ് പി മോഹനെ ഉൾപ്പെടുത്താനൊന്ന് അത് ശരിയാണ് പക്ഷേ ഈ നാല് പേരുടെ കാര്യവും അതിൽ തന്നെ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും ജീവപര്യന്തം ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഈ അവസരത്തിൽ പോലും അവരെ തള്ളിപ്പറയുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മിണ്ടുന്നില്ല അവിടെ അപ്പോൾ എടുത്തിടുന്നത് പി മോഹനൻ്റെ കാര്യമാണ് ശ്രീ ഉമേഷ് ബാബു അല്ലെ സി പി എം അത് ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ നാൾ രാവിലെ പതിനൊന്ന് മണിക്ക് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പത്രസമ്മേളന ലോകം കണ്ടതാണ് അതിന്റെ ക്ലിപ്പിങ്ങുകൾ ഇന്ന് പലരും ഷെയർ ചെയ്യുന്നതാണ്ടു കാരണം ഇതിപ്പോ മാഷ ഉള്ള സ്റ്റിക്കറാണ് ഭീകരവാദികളാണ് പി എഫ് ഐ ആണ് അതൊരു കൊട്ടേഷൻ പ്രവർത്തനമാണ് നടത്തിയത് അതിനൊരു തുകയൊക്കെ ഈ പാർട്ടി ചാനല് വ്യക്തമാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് നൊണ പറയുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥായി ഒരു തന്ത്രമാണ് കാരണം ഈ കൊലപാതകവും ഒരു കാരണവുമില്ലാതെ മനുഷ്യനെ കൊ കൊന്നു ഒരു പാർട്ടി നടത്തുന്ന പ്രവർത്തനത്തെ ഫാസിസ്റ്റായ രാഷ്ട്രീയ പ്രവർത്തനം എന്നാ പറയാ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് രണ്ടുള്ളേ മതിയാവുള്ളൂ എന്താ അക്രമപ്രവർത്തനങ്ങളുടെ ഒരു മുന്നണിയും കൊലപാതകങ്ങളുടെ ഒരു പിന്നെ ഈ പറയുന്ന നുണകളുടെ ഒരു പിന്നണിയും അങ്ങനെ അല്ലാത്ത ചില ഘട്ടങ്ങളിൽ നുണകളുടെ ഒരു മുന്നണിയും അക്രമ പ്രവർത്തനങ്ങളുടെ പിന്നണിയും ഇത് രണ്ടും കലരാത്ത ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം ലോകം കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് സി എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനമാണ് അപ്പൊ അതുകൊണ്ട് നുണകളും ഈ പറയുന്ന ബലപ്രയോഗവും ഇടകലർന്നു വരും ചിലപ്പം നുണ ആദ്യം വരും ബലപ്രയോഗം പറകിൽ വരും അല്ലെ ബലപ്രയോഗം ആദ്യം വരും നുണ പറകിൽ വരും ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ കൊലപാതകം ഉണ്ടാവുകയും കാരണം ഒരു സി പി എമ്മിന്റെ നേതാവ് തന്നെ അക്കാലത്തൊരിക്ക എന്നോട് പറഞ്ഞത് അയാള് കണക്കൂട്ടിയിട്ട് ഒൻപത് നുണകൾ ഇത് സംഭവിച്ചു പറഞ്ഞിട്ടുണ്ടെന്നാണ് വടകരയിലെ വ്യവസായി വടകരയിൽ വ്യവസായം നടത്താൻ ഒരാൾ വന്നു അയാൾക്ക് സി ഈ ചന്ദ്രശേഖരൻ തടസ്സം ഉണ്ടാക്കി അതുകൊണ്ട് അയാൾ കൊട്ടേഷൻകാരെ കൊണ്ട് ചന്ദ്രശേഖരനെ കൊന്നു ഒൻപത് നുണകൾ ചന്ദ്രശേഖരന്റെ കൊലപാതവുമായി ബന്ധപ്പെട്ടിട്ട് സി പി എം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവരത് ഏറ്റെടുക്കാനേ പോകുന്നില്ല കാരണം വെച്ചാൽ ധാർമ്മികത ഫാസിസ്റ്റ് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്കും പശ്ചാത്താപം ഉണ്ടാകില്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കുറ്റം പിന്നീടെങ്കിലും ഏറ്റെടുക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ ഇപ്പോ ഇപ്പോ എൽ ഡി എഫിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വക്കീല് അദ്ദേഹം ഈ റൂൾ ബുക്കുകൾ അഭയന്തേഡ് ചെയ്യുന്നത് അദ്ദേഹം ഈ പരോൾ നിയമം ഈ തടവ് ഇത് വാസ്തവത്തില് മനുഷ്യനെ പരിഹസിക്കുന്ന ഒരു പണിയാണ് കാരണം ഇത് കഴിഞ്ഞ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ ഇവർക്ക് കിട്ടുന്ന പരോളുകളും ഇവർ ആസ്വദിക്കുന്ന ജയിൽ ജീവിതവും ഈ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ഉള്ള ചികിത്സകളും ഇവരുടെ കുടുംബങ്ങളിലെ ചടങ്ങുകളും അതിൽ പങ്കെടുക്കുന്ന സി പി എമ്മിന്റെ നേതാക്കളും പിന്നെ കുഞ്ഞനന്ദൻ്റെ കുടുംബത്തിന് നൽകുന്ന ആനുകൂല്യങ്ങൾ ഇതെല്ലാം കാണുന്നതാണ് എന്നിട്ടും എങ്ങനെയാണ് ഈ രീതിയിൽ ന്യായീകരിക്കാൻ കഴിയുന്നത് എന്നാണ് കോടതി കോടതിയിൽ പോലും പ്രോസിക്യൂഷൻ ബാധിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇവർ ജയിലിൽ കിടക്കുമ്പോൾ പോലും ആനുകൂല്യങ്ങൾ നൽകുവാനായിട്ട് പാർട്ടിക്കാർ ഉണ്ടായിരുന്നു എന്നാണ് എന്നിട്ടും എങ്ങനെ പറയാൻ സാധിക്കുന്നു സി പി എമ്മിന് ബന്ധമില്ല എന്ന് അല്ല ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം നിങ്ങളിപ്പോൾ തൃശ്ശൂരിലെ ഈ പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നപ്പോ ഇവർക്കെന്തോ ശാരീ ശരീരത്തിന് പരിക്കു പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോ കേരളത്തിലെ മന്ത്രിസഭയിലെ അംഗവും അന്ന് സി പി എമ്മിന്റെ തൃശ്ശൂർ നേതാവുമായിരുന്ന രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പ് മരിച്ചുപോയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി വിയൂർ ജയിലിന്റെ മുമ്പിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ കേരളം കണ്ടതാണ് ഈ കൊടിസുനിയുടെയും സംഘത്തിന്റെയും മൂക്കു വിയർക്കുമ്പോൾ സി പി എം കാർ പ്രകോപിതരായി തരുന്നതിന്റെ ദൃശ്യമാണത് ഈ കെ രാധാകൃഷ്ണൻ വളരെ ഗംഭീരനായിട്ടുള്ള ആദർശ ശുദ്ധിയുള്ള കൈക്കൂലി വാങ്ങിക്കാത്ത എല്ലാറ്റിനും അതീതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഈ പറയുന്ന വെളറി പിടിച്ചിട്ട് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിയിട്ടുള്ള പ്രകടനം എന്റെയൊക്കെ മനസ്സിലുണ്ട് കേരളത്തിന്റെ മനസ്സിൽ മനസ്സാക്ഷിയുള്ള മലയാളികൾ മനസ്സിൽ അത് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു അന്ന് തടവുകാരെ കുറിച്ചിട്ട് ഈ പറയുന്ന മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള പ്രസിദ്ധമായ പ്രഖ്യാപനങ്ങൾ ഡാർക്ക് വേണ്ടിയിട്ട് ഈ നീ ഇന്നത്തെ കോടതി വിധിയിൽ പോലും ഈ പറയുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരാമർശിച്ചിട്ടുള്ള അത്രയും ക്രൂരന്മാരായിട്ടുള്ള ഈ കൊലപാതക സംഘത്തിന് വേണ്ടിയിട്ട് ഈ പൊതു നിരത്തിൽ കോടതി ഈ ജയിലിന് മുമ്പിൽ ഉണ്ടാക്കിയ നാടകങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ സി പി എം ഈ കൊലയാളികളുടെ സംരക്ഷകരാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ കേസ് അന്വേഷിച്ച സംഘത്തിലെ ചില ആളുകൾ ശങ്കർ റെഡ്ഡി എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ഇടപെടലിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഈ ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം സക്സസ്ഫുൾ എന്ന് പറഞ്ഞ മെസ്സേജ് പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതാണ് കെ കെ രവിയും ആർ എംബിയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതതല ഗൂഢാലോചന ബാബു അതൊരു കെട്ടുകഥ എന്ന രീതിയിലാണ് സി പി എം കേന്ദ്രങ്ങൾ ഇപ്പോഴും പറയുന്നത് ഒരിക്കലും അതിലേക്ക് സംഭവം ഉണ്ടായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഒരു ഒരു സക്സസ് മെസ്സേജ് പോയിട്ടുണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ഇതില് കുറച്ചുകൂടി അടുപ്പുണ്ട് കാരണം അത് ചോദിച്ചു കഴിഞ്ഞാല് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് തൊട്ടു ശേഷം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പ്രത്യേകിച്ച് അതിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രശേഖരനോടൊപ്പം കൊലപ്പെടുത്താനുള്ള പട്ടിയുള്ള ഒരാളാണ് അതുകൊണ്ട് സുരക്ഷാ ഭീഷണിയുണ്ട് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആവർത്തിച്ച് ആവർത്തിച്ചവരെ വിളിക്കുകയും ഞാനുമായിട്ട് ഇത് സംബന്ധിച്ച നിരവധി രഹസ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണ സംഘമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട് കാരണം അവർ പറഞ്ഞ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു ഉമേഷ് ബാബുവിനെതിരായിട്ട് നടത്തിയിട്ടുള്ള കൊലപാതക ശ്രമങ്ങളുടെ അതിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനെട്ടിന് ഒരു പൊതുയോഗത്തിൽ കരുവള്ളൂർ നടന്നൊരു പൊതുയോഗത്തിൽ വെച്ച് നടത്തിയ കൊലപാതക എന്നെ കൊല്ലാൻ നടത്തിയ ഒരു ശ്രമത്തിന്റെ ഒക്കെ ഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് എനിക്ക് കൈമാറുന്നുണ്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഡേ എസ് പിമാരും എസ് പിമാരും ഒക്കെ അതൊക്കെ പോയിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഡേ വൺ മുതൽ ഈ അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് സംബന്ധിച്ച് ഒരു ഒരു നേർക്കു അറിവുള്ള ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് ഇത് തീർച്ചയായിട്ടും അന്നത്തെ അന്വേഷണം ഒരു ഘട്ടത്തിൽ മരവിച്ചതാണ് ഞാനിത് മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഡി വൈ എസ്പി പി മോഹൻ എന്ന് പറയുന്ന ഈ പറയുന്ന ആളിനെ വണ്ടി തടഞ്ഞ് അറസ്റ്റ് ചെയ്തൊരു ദിവസമുണ്ട് ഷൗക്കത്തലിയുടെ നിലവാരത്തിലുള്ള അലിയുടെ ഈ പറയുന്ന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കുന്ന ഒരാൾ പോലും പിന്നീട് അദ്ദേഹം ദീർഘകാല എൻ ഐ എയിലാണ് ജോലി ചെയ്തത് അദ്ദേഹം ഒരു ഒരു തെളിവുമില്ലാതെ ബന്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും തെളിവുകളില്ലാതെ ഈ മോഹൻ എന്ന് പറയുന്ന സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു സാഹസത്തിൽ ഒരു ഒരു പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇന്ന് മുഖനായ നേതാവ് കോട്ടയത്തെ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ സംസാരിച്ചിരുന്നു കുറച്ചു മുമ്പ് അദ്ദേഹം പറഞ്ഞത് ജേക്കബ് പുനുസ് പോലും ആ സമയത്ത് ഇത് രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെതിരെ പ്രയോഗിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് അവിടെ ഈ പൂക്കട ഗൂഢാലോചന എന്ന രീതിയിൽ പി മോഹനെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തതെന്നും ഇപ്പോൾ ആ പൂക്കട ഗൂഢാലോചന എന്തായാലും ഹൈക്കോടതിയിൽ പോലും തെളിയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വാദമാണ് സി പി എമ്മിന്റെ നേതാക്കൾ മാറൊക്കെ ഏത് നരകത്തിലാണ് അക്കാലത്ത് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ചന്ദ്രശേഖരൻ മരിച്ചന്ന് രാത്രിയും കേരളത്തിലെ ടെലിവിഷൻ അന്ന് ഇന്ത്യ വിഷനാവുള്ളൂ ചർച്ചയിൽ ഞാനുണ്ട് മണിക്കൂറുകൾ അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഇതിന്റെ നേരെ നേരെ നടുവിലുണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യൻ ഈ അനിൽകുമാർ ഒക്കെ ഏത് നാട്ടിലാണെന്നൊന്നും ഈ പറയുന്ന അക്കാലത്തൊക്കെ എവിടെയാ ഉള്ളത് അയാളുടെ രാഷ്ട്രീയത്തിലെ പശ്ചാത്തലമൊക്കെ കേട്ടുകഴിഞ്ഞാൽ എനിക്ക് തമാശയെ തോന്നുകയുള്ളൂ നടന്നതാണ് സെൻകുമാർ അന്ന് ഡി ജി പി ആയിരുന്ന ആളാണ് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് പലരുടെയും റോളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പി മോഹൻ അറസ്റ്റ് ചെയ്തോട് കൂടിയിട്ടാണ് ഇതിൽ വലിയ ഇടപെടലുകൾ നടക്കുകയും ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ടി പി കേസില് ഈ പറയുന്ന യു ഡി എഫ് ഗവൺമെന്റ് വെച്ച പ്രോസിക്യൂട്ടർ ഉള്ളത് ഇപ്പോഴ് പ്രോസിക്യൂട്ടർ ഉള്ളത് ഈ പ്രോസിക്യൂട്ടറെ സാക്ഷാൽ പിണറായി വിജയനാണ് സി പി എമ്മിലേക്ക് സ്വീകരിച്ചത് അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിലിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു ഒരു ടെലിവിഷൻ ചാനലിലെ ഒരു ദീർഘമായിട്ടുള്ള ഇന്റർവ്യൂ മറ്റോ വേണ്ടി വരും ഇതിനകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതൊരു പ്രത്യേക ദിവസം അവസാനിപ്പിച്ചതാണ് അതിനകത്ത് ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു അത് യു പി എ ഗവൺമെന്റ് ആയിരുന്നു നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് കേന്ദ്രത്തിലെ യു പി എ ഗവൺമെന്റ് ആണ് ഈ പറയുന്ന ഇന്നിപ്പോ പഴയ ആഭ്യന്തര വകുപ്പ് മന്ത്രി സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്ര ആവർത്തിച്ചു പറയുന്നുണ്ട് സി ബി ഐക്ക് വിടാൻ ഉദ്ദേശിച്ചിരുന്നു എന്നിട്ടുന്നോണ്ട് വിട്ടില്ല അതൊരു പ്രശ്നമുണ്ട് ഇപ്പോഴും എന്തുകൊണ്ട് സി ബി ഐ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ചില്ല ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ശ്രീജിത് പണിക്കർ ഈ സി പി എമ്മിന് ഇതുവരെ പറഞ്ഞ ന്യായീകരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും കുറ്റക്കാരാണെന്ന് കോടതിയിൽ കോടതി കണ്ടെത്തിയിരുന്നു അവിടെ അവർക്ക് രണ്ട് പേർക്കും ഇപ്പോൾ ജീവപര്യന്തം നൽകി പിന്നെ ബാക്കിയുള്ളവരുടെ ശിക്ഷ കൂട്ടും എന്നുള്ള ഏകദേശം ഒരു എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ഗൂഢാലോചന കുറ്റം കൂടി ആറ് പേർക്കെതിരെയും അധികമായിട്ട് ചുമത്തിയിരുന്നു ഹൈക്കോടതി നേരത്തെ കീഴ്ക്കോടതിയിൽ ഇല്ലായിരുന്നു ആ ക്രിമിനൽ സംഘത്തിൽപ്പെട്ട ഒരാൾ ഒഴികെ ബാക്കി എല്ലാവർക്കും എതിരെ അപ്പോൾ അവർക്ക് ഒരു ജീവപര്യന്തം കൂടി നൽകുന്നു പിന്നെ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത് ഈ ഇരുപത് വർഷത്തെ ഈ ശിക്ഷാ ഇളവിനുള്ള കാലാവധിയാണ് അത് കഴിഞ്ഞ് ശിക്ഷാ ഇളവിന് ശ്രമിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇതിൽ സി പി എമ്മിന് കൂടുതലായിട്ട് എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ അതോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മതിയോ അല്ല ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇനിയും ന്യായീകരിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു വിധി കൊണ്ട് ഈ വിഷയം ഒരു ക്ലോഷറിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ അത് എത്തിയില്ല എന്ന് പറയേണ്ടത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഇത് പെട്ടെന്ന് നടന്നിരിക്കുന്ന ഒരു കൊലപാതകമല്ല കോടതി തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ് വ്യക്തി വിരോധം മുൻപരിചയമുള്ള ആൾക്കാരല്ല പോലെ ചെയ്യുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട് അതിൽ നിരവധി ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമുള്ള കുറെ അധികം ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി ഒരാളിനെ ഇല്ലാതെയാക്കാനായിട്ട് തീരുമാനിക്കുന്നത് എന്നതാണ് അന്വേഷിക്കപ്പെടേണ്ടത് അപ്പൊ അതിന് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നിർദ്ദേശം അവർക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യത എന്നത് വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അന്ന് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് കേട്ടിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സി ബി ഐ വരേണ്ടതാണ് പക്ഷെ അത് ഉണ്ടായില്ല അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഈ കേസിൽ ഒരു ക്ലോഷ്യർ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന്റെ യഥാർത്ഥ പ്രതികളെ നമ്മൾ ഇങ്ങനെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങി നൽകി എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു സി ബി ഐ അന്വേഷണം ഉണ്ടാകേണ്ടതാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ് എന്നത് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാണ് അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷെ നേരത്തെ ശ്രീ ബലദേവ് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്ന് ഞാൻ കരുതുന്നില്ല ഇതിൽ സി പി എമ്മിന് തിരിച്ചടി ഇല്ല എന്നോ അല്ലെങ്കിൽ ഇത് വളരെ ഒരു ചെറിയ പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയമാണ് പ്രാദേശികമായിട്ടുള്ള തിരിച്ചടി മാത്രമാണ് ഈ വിഷയത്തിൽ കിട്ടിയിരിക്കുന്നത് എന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് യോജിക്കാൻ കഴിയുകയില്ല കാരണം ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പോലും സി പി എം ഏത് സമയത്താണ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ടോ ഇപ്പൊ ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് കോടതിയിൽ ഉണ്ടായിരുന്ന ഈ പ്രതിഭാഗത്തിന്റെ ഒരു വാദം തന്നെ ഇതിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകേണ്ട കാരണം ഇത് റയറസ്റ്റ് ഓഫ് ദ റയർ എന്ന് പറയാൻ കഴിയില്ല ഇത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിരവധിയായിട്ട് ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ തന്നെ പറയുകയാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകം തീർച്ചയായിട്ടും സി പി എമ്മിന്റെ വാദം എന്ന് പറയുന്നത് ഇപ്പോഴും കെ സി രാമചന്ദ്രനെ ആ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് കെ സി രാമചന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടുകൂടി സി പി എം കെ സി രാമചന്ദ്രനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചല്ലോ കെ സി രാമചന്ദ്രനാണ് മാസ്റ്റർ ബ്രെയിൻ കെ സി രാമചന്ദ്രന് ടി പി വൈരാഗ്യത്തിന്റെ പേരിൽ ഈ ക്രിമിനൽ സംഘത്തെ ഏർപ്പെടുത്തുകയും അങ്ങനെ ഇങ്ങനെയൊരു കൊലപാതകം നടത്തിയെന്നുമാണ് അവ അവിടെ കുഞ്ഞനന്ദനെ പക്ഷേ കുടുക്കിയതാണെന്നാണ് സി പി എമ്മിൻ്റെ വാദം അത് ഫ്രെയിം ചെയ്തെടുത്തതാണ് പി മോഹനപ്പും കുഞ്ഞനന്ദനെയും കുടുക്കി അപ്പോൾ ചോദ്യം കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും ആരാണ് എന്നാണ് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ അങ്ങനെയാണെങ്കിൽ കെ സി രാമചന്ദ്രനെ തള്ളിപ്പറഞ്ഞതുപോലെ കെ കെ കൃഷ്ണനെയും ജ്യോതിബാബുവിനെയും തള്ളിപ്പറയണം അല്ല നോക്കൂ ഇതില് സി പി എമ്മിന്റെ ന്യായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ വളരെ വൈചിത്രം നിറഞ്ഞ കുറെ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഇപ്പൊ തന്നെ ശ്രീ ഇ പി ജയരാജന്റെ ഒരു പ്രസ്താവന കണ്ടു കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളി ആകില്ല അല്ലെങ്കിൽ ഒരു കോടതി ശിക്ഷിച്ചത് മാത്രം ഒരാൾ കുറ്റവാളി ആകില്ല എന്ന് പ്രതിക്ക് അല്ലല്ലോ ശിക്ഷ നൽകുന്നത് കുറ്റം തെളിഞ്ഞ പ്രതി എന്ന് പറയുന്ന സ്റ്റാറ്റസ് മാറി കുറ്റവാളി എന്ന സ്റ്റാറ്റസിലേക്ക് വന്നതിന് ശേഷമാണ് ഒരാൾക്ക് ശിക്ഷ വിധിക്കുന്നത് അപ്പൊ അത് തിരുത്താത്രത്തോളം കാലം അയാളൊരു കുറ്റവാളി തന്നെയാണ് അല്ലാതെ ഞങ്ങൾ മേൽക്കോടതിയിലേക്ക് പോകും ഇനി വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകും എന്നൊക്കെ ഇവർക്കൊരു പിന്നെ വ്യവഹാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാം പറയാം എന്നതിനപ്പുറത്തേക്ക് നിലവിലത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇവരെല്ലാം തന്നെ കുറ്റവാളികളാണ് അത് തീരുമാനിക്കേണ്ടത് ഏത് കോടതിയാണ് നമ്മുടെ നാട്ടിലുള്ള ട്രയൽ കോടതികളും അത് ശരിയാണോ എന്നൊക്കെ പരിശോധിക്കുന്ന ഹൈക്കോടതികളും പിന്നീട് സുപ്രീം കോടതികളും ഒക്കെ തന്നെയാണ് അല്ലാതെ പാർട്ടി സംവിധാനമാണോ പാർട്ടി കോടതിയാണോ അത് തീരുമാനിക്കേണ്ടത് അപ്പൊ ഇവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഉണ്ടോ എന്നും അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാലും അങ്ങനെ നാളെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം കണ്ടെത്തിയാലും ഇവരാരെങ്കിലും തന്നെ അത് അംഗീകരിക്കാനായിട്ട് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ എടുത്തിരുന്ന ഒരു നിലപാടുണ്ട് വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ ആൾ തന്നെയാണല്ലോ അല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ആരുമല്ലോ അദ്ദേഹം ആദ്യം മുതൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ പാർട്ടി സംശയത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഈ പാർട്ടി അംഗങ്ങൾ ആരെങ്കിലും തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറാകണമെന്നായിരുന്നു അപ്പോൾ തനിക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള അച്ചടക്ക നടപടി ഉണ്ടായാൽ പോലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയെ സമീപിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നതാണ് പിന്നീട് നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കണ്ണൂർ മാനന്തേരിയിലുള്ള ഇ കെ നായനാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ അദ്ദേഹം ഒരു നിലപാട് അവിടെ പറഞ്ഞിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പാർട്ടി അംഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കും എന്നാണ് പക്ഷേ അതിനോടൊപ്പം ഒരു റൈഡർ കണ്ടീഷൻ കൂടി അദ്ദേഹം പറഞ്ഞു അത് മറ്റാരെങ്കിലും പറയുന്നതിനനുസരിച്ചല്ല പാർട്ടിക്ക് ബോധ്യമുണ്ടാകണം അങ്ങനെ പാർട്ടിക്ക് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ നടപടി അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞു അതിനുശേഷം എന്തെങ്കിലും പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ കുഞ്ഞനന്ദൻ മരിച്ച സമയത്ത് അദ്ദേഹം കുറ്റവാളിയായിട്ടാണല്ലോ മരിക്കുന്നത് അങ്ങനെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ശ്രീ പിണറായി വിജയൻ ഒരു വലിയ കണ്ഠകാവ്യം എഴുതിയല്ലേ അനുശോചനം അറിയിച്ചത് പിന്നെ ശ്രീമതി കെ കെ ശൈലജ ഇപ്പൊ വടകരയിലെ സ്ഥാനാർത്ഥിയാണ് ഇവരെല്ലാവരും തന്നെ ഇദ്ദേഹത്തിന്റെ മനുഷ്യത്വ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾ ഉറുമ്പിനെ പോലെ നോമിപ്പിക്കാത്ത ആൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വളരെ വലിയ രീതിയിലുള്ള മാനുഷികമായിട്ടുള്ള ഇടപെടലുകളെ പറ്റി പുകഴ്ത്തുകയാണ് ചെയ്തത് ഈ നാട്ടിലുള്ള കോടതി കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരാളിനെ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു സമൂഹമാധ്യമം വഴി ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് ഏത് കോടതി പറഞ്ഞു കഴിഞ്ഞാലാണ് അവർ ചേരുന്നുണ്ട് ഇന്ന് ഒരു വിധി വൈപരീത്യം എന്നൊക്കെ പറയാം ഇത് കെ കെ ശൈലജ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഉടൻ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വിധി വരികയാണ് കെ കെ ശൈലജ പറഞ്ഞത് ടി പി കേസൊക്കെ കോടതിയിൽ നിന്ന് വിധി വരട്ടെ അതൊന്നും ഈ വടകരയിൽ പ്രതിഫലിക്കാൻ പോകില്ല എന്ന് കെ കെ ശൈലജയെ പോലെ ഉള്ള ഒരാൾക്ക് ഈ ടി പി കേസിൽ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് എങ്ങനെ വടകരയിൽ മത്സരിക്കാൻ കഴിയും ഒരു ധാർമ്മികതയൊക്കെ ഇല്ലേ ഇക്കാര്യത്തിൽ പക്ഷേ അത് പ്രതീക്ഷിക്കുന്നില്ല അത് മറ്റൊരു കാര്യം ഒരു തരത്തിലും ഡി പി എസ് ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കമിടുന്നത് ഇതൊരു മുഖത്തേറ്റൊരു അടിയായിട്ട് താങ്കൾ കാണുന്നുണ്ടോ ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വന്ന ഈ വിധി പ്രസ്താവം അല്ലെ ഇത് നമ്മൾ ഗൗരവമായിട്ട് കേരളം കാണേണ്ട ഒരു വിധി തന്നെയാണ് കാരണം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി കോടതിക്കുണ്ടായിരുന്നു എന്നാണ് കോടതിയുടെ ഇടപെടലും കോടതിയുടെ വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും നമ്മൾ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം വളരെ അപൂർവ അപൂർവത്തിൽ അപൂർവം എന്ന് വിശേഷിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കും ആ കൊലപാതകം കേരളത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് എന്ന പ്രതിഭാഗത്തിന്റെ വാദം തന്നെ കേരളത്തിൽ നിരന്തരമായിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എന്നും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാവുന്നതാണ് അത് സാധാരണ പ്രക്രിയയാണ് എന്നുമൊക്കെ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു ബോധമുണ്ട് ഇവിടെ ആ രാഷ്ട്രീയ ബോധത്തിന്റെ നിറുകയിലാണ് യഥാർത്ഥത്തിൽ കോടതി ആഞ്ഞടിച്ചത് രാഷ്ട്രീയ കൊലപാതകം നടക്കാനായിട്ട് പാടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ കോടതി കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പുലർത്താനായിട്ട് ഒരാൾക്ക് അനുവാദമുണ്ടാകുക എന്ന് പറയുന്നത് അവകാശമുണ്ടാകുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അത് അനുവദിക്കപ്പെടണം എന്നുള്ളതാണ് ഇവിടെ ടി പി ചന്ദ്രശേഖരൻ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പാർട്ടിക്ക് എതിരായിട്ട് പാർട്ടി ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ തെറ്റാണ് ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ നിന്നുള്ള വൻ വ്യതിചലനമാണ് എന്ന് പറയുകയും പാർട്ടിയോട് വിമതത്വം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു നേതാവ് അങ്ങനെ പാർട്ടിയോട് വിമതത്വം പ്രഖ്യാപിച്ചാൽ അങ്ങനെയുള്ളവരെ നിശബ്ദരാക്കും അവരെ അവരുടെ തലയെടുക്കും എന്ന് പറയുന്ന ഒരു സമീപനം കോടതി വളരെ ഗൗരവമായിട്ടാണ് പരിശോധിച്ചത് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ വിയോജിക്കാനായിട്ടുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവിച്ച സമയത്ത് ഏറ്റവും ശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു അഭിപ്രായമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത് വിയോജിക്കാനായിട്ടുള്ള അവകാശമാണ് മനുഷ്യന് വേണ്ടത് അത് അനുവദിക്കുന്നതാണ് ജനാധിപത്യ സംവിധാനം ആ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് അത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരുടെ വലിയ തരത്തിലുള്ള ഒരു കൊലവിളിയും കൊലപാതകവുമായിരുന്നു ഇത് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് സ്വാഭാവികമായിട്ടും നടത്തിയ ഒരു പാർട്ടിയിലേക്കും ആ പാർട്ടിയുടെ ഗുണാലോചനയിലേക്കുമൊക്കെ കടന്നു ചെല്ലാൻ തുടങ്ങുന്നത് ഇനി മേലാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നതാണ് കാരണം അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന അവരെ തന്നെ ബാധിക്കുന്ന അവരെ തന്നെ കൽത്തുറങ്കിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന തോന്നൽ എന്നാണ് ഒരു സന്ദേശം ഇതിൽ നിർവഹിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളല്ല ചെയ്തത് ഞങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അപ്പോൾ സമൂഹവും രണ്ട് തരത്തിൽ ചിന്തിക്കും ശരിയാണല്ലോ ഇവരെ കൊടുക്കാൻ ശ്രമിച്ചതാണോ അങ്ങനെയാണോ കുഞ്ഞനന്ദൻ ഇതിൽ വന്നു പെട്ടത് പി മോഹനിനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ലല്ലോ അപ്പോൾ മോഹനെ കൊടുക്കുവാനായിട്ട് അന്വേഷണ സംഘം ശ്രമിച്ചതല്ലേ ആ പൂക്കട ഗൂഢാലോചനയൊക്കെ അങ്ങനെ കൊണ്ടുവന്നതല്ലേ ഇങ്ങനെ ഒരു തോന്നൽ പൊതുസമൂഹത്തിലും ഉണ്ടാകുമല്ലോ അത് മുതലെടുക്കുവാനാണല്ലോ ശ്രമിക്കുന്നത് അത് വിജയിക്കുമോ അല്ല ഞാൻ ചോദിക്കുന്നത് അല്ലാതെ ഇവര് ഞങ്ങളാണ് കൊന്നതൊന്ന് സമ്മതിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കൊണ്ടിരിക്കുന്നത് അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ പൈശാചികമായിട്ട് ആളുകളെ കൊന്നു തള്ളിക്കളഞ്ഞിട്ട് അവസാനം അത് ഞങ്ങളാണ് ചെയ്തത് നിന്ന് സമ്മതിക്കും എന്ന് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഒരു കാരണവശാലും അവർക്ക് ഇന്ന് സമ്മതിക്കാനും പറ്റില്ല ഒരു കാലത്തും സമ്മതിക്കാൻ പറ്റില്ല എത്ര വ്യക്തമായി അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ പോലും അത് ഞങ്ങളാണ് എന്ന് അല്ലെ ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയാനായിട്ട് ഒരു ധൈര്യവും ഒരു കാരണവശാലും ഈ ജനാധിപത്യ സമൂഹത്തിനകത്ത് പൊതുസമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആ പാർട്ടിക്ക് കഴിയില്ല അത് തുടരുന്ന പക്ഷെ ഒരു കാര്യം സി പി ശ്രീ എൻ എം പിഴ്സൺ കെ സി രാമചന്ദ്രനെ സി പി എം തള്ളി പറഞ്ഞിരുന്നു കെ സി രാമചന്ദ്രൻ മാസ്റ്റർ മൈൻഡ് എന്നുള്ള വിശേഷണം ഇന്ന് കോടതിയുടെ വിധിയിലുണ്ട് കെ സി രാമചന്ദ്രനെ തള്ളി പറഞ്ഞിരുന്നു സി പി എം അതെങ്ങനെ സാധിച്ചു സി പി എമ്മിന് അല്ല ഇതിനെയുള്ള എല്ലാ കൊലപാതകങ്ങളും തള്ളി പറയാം അവർക്ക് അതിൽ നിന്നും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും തള്ളി പറഞ്ഞില്ല കുഞ്ഞനന്ദനെ തള്ളി പറഞ്ഞില്ല പിന്നെ ഇപ്പോഴത്തെ രണ്ടുപേരെയും ജ്യോതിബാബുവിനെയും കെ കെ കൃഷ്ണനെയും തള്ളി പറഞ്ഞിട്ടില്ല അത് ഓരോരോ രാഷ്ട്രീയ രാഷ്ട്രീയ കാലാവസ്ഥക്കനുസരിച്ചാണ് തള്ളിപ്പറയലും സ്വീകാര്യതയും ഒക്കെ ഉള്ളത് മുൻകാലങ്ങളിൽ നേരത്തെ ഉമേഷ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ ജയിലിൽ തന്നെ ചെന്ന് പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ നടത്തിയ നാടകങ്ങൾ ഇന്ന് അത്തരത്തിലുള്ള നാടകം നടത്താൻ പറ്റാത്ത തരത്തിലേക്ക് സാമൂഹ്യ മനസ്സ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു നാടകം ഇനി സാധ്യമല്ല അതുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് തള്ളിപ്പറയൽ മാത്രമാണ് മുൻകാലങ്ങളിൽ എടുത്തിരുന്നത് പോലെ ഒരു വർഷം കഴിയുന്ന സമയത്ത് ഇതിന്റെ ചർച്ചകള് ഇതിന്റെ വെളിപ്പെടുത്തലുകൾ ഇതിന്റെ തുറവികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇടപെടുകളിലേക്ക് എത്താൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ഈ ഈ വിധിയുടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം എന്ന് പറയുന്ന പഴയ നാടകങ്ങളിൽ നിന്ന് ആവർത്തിക്കാനായിട്ട് പറ്റുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം തള്ളിപ്പറയൽ മാത്രമാണ് ശരി ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ താങ്കളിത് രണ്ടു കൂട്ടർക്കും അവരുടെ വിജയം അതേസമയം തന്നെ അവരുടെ പരാജയം ഈ രീതിയിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഇതിന് മുൻപും പ്രതിഫലിച്ചിട്ടുള്ളതാണ് ടി പി കെസ് സംസ്ഥാന രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പുകളിലും മുൻപ് ഷംസീറിന്റെ തോൽവിയൊക്കെ ഉണ്ടായത് ശ്രദ്ധിച്ച് കാണുമല്ലോ വടകരയിൽ ഇപ്പോൾ കെ കെ ശൈലജ വടകരയിൽ മത്സരിക്കുന്ന സമയമാണ് അപ്പോൾ ഇത് രാഷ്ട്രീയമായി സി പി എമ്മിന് ഇക്കാര്യം നേരിടാൻ ഞങ്ങൾക്ക് പറ്റും ഇത് ഞങ്ങളല്ല ചെയ്തത് ഒരിക്കലും കൊലപാതകം നടത്തിയിട്ട് ഞങ്ങളാണ് എന്ന് ഏറ്റെടുക്കുകയില്ലല്ലോ ഇത് പറഞ്ഞുകൊണ്ട് ഇത്തവണ നിൽക്കുവാൻ സാധിക്കുമോ ഇല്ലയോ അഡ്വക്കേറ്റ് ബൽദേവ് ഞാൻ അതിലേക്ക് തന്നെ വരികയാണ് ഇപ്പൊ ഈ വിധി വന്നപ്പം ആദ്യം പുറത്തു വന്ന അഭിമുഖം ശ്രീമതി കെ കെ രമേണ കെ കെതൻ അന്ന് പറഞ്ഞത് അന്നേരം പറഞ്ഞ എന്താണ് എല്ലാ നിങ്ങളും കണ്ടുകാണു ഞങ്ങൾ ഈ വിധിക്കെതിരെ അപ്പീൽ പോകും ഈ വിധി ആശ്വാസമാണ് എന്നാൽ ഞങ്ങൾ സംതൃപ്തരല്ല വിധിക്കെതിരെ അപ്പീൽ പോകും ഞങ്ങൾ പറഞ്ഞ എല്ലാം ഇതിൽ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം അവര് വാദിഭാഗം ഉദ്ദേശിച്ചതും അൻപത് ശതമാനം പോലും വിജയിച്ചില്ല അതേ വാചകം തന്നെയാണ് പ്രതിഭാഗം വക്കീലിന് പുറത്തു വന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ വിധിക്കെതിരെ അപ്പീൽ പോകും അപ്പോൾ അതാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞത് ആരുമാരും ഇതിനകത്ത് പരിപൂർണ്ണമായി ജയിച്ചിട്ടുമില്ല ആരുമാരും പരിപൂർണ്ണമായി പരാജയപ്പെട്ടിട്ടുമില്ല രണ്ട് കൂട്ടർ ഉദ്ദേശിച്ചെടുത്ത് ഈ തോണി അടുത്തിട്ടില്ല പിന്നെ നമുക്കൊരു പ്രത്യേകതയുള്ളത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളുണ്ട് ഐ പി സി സി ആർ പി സി ഒത്തിരി നൂറുകണക്കിന് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു നിയമമുണ്ട് എഴുതാത്ത നിയമം എഴുതാത്ത നിയമം എന്ന് പറയുന്നത് ഹൈക്കോടതി സുപ്രീം കോടതി കൊണ്ടുവരുന്ന റൂളിങ്ങുകളാണ് അത് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള നിയമങ്ങളല്ല ആ നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് താഴെയുള്ള കോടതികൾ വിധി പറയുന്നത് ഇവിടെയും ചർച്ച വന്നു ശ്രീ സുജിത് പണിക്കർ പറഞ്ഞതുപോലെ റയറസ്റ്റ് ഓഫ് ദ റേറായിട്ട് ഇതിനെ കാണാൻ പാടില്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ത് പ്രോസിക്യൂഷൻ ശരിയാണല്ലോ പ്രതിഭാമക്കിൽ വാദിച്ചത് ശരിയാണ് അപ്പോൾ അവിടെ ആ വാക്ക് കാര്യം എന്താ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിംഗ് ആണ് റേറസ്റ്റ് ഓഫ് ദ റായി കണക്ക് കൂട്ടിയെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുള്ളത് അപ്പൊ അത് നിയമത്തിന്റെ ഒരു വ്യവസ്ഥയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളുടെ ചട്ടക്കൂടുകൾക്ക് പുറത്ത് ബഹുമാനപ്പെട്ട ബേൽ ഫൈൻഡിങ്സ് അത് പലപ്പോഴും നമ്മുടെ എഴുതി വെച്ചിരിക്കുന്ന ഐ പി സി സി ആർ ടി സിക്ക് എതിരായിട്ട് പോലും പലപ്പോഴും വിധി വരുന്നുണ്ട് പല ഐ പി സികളുടെ മുന്നൂറ്റി എഴുപത്തി ഉൾപ്പെടെയുള്ള ചില നിയമങ്ങൾ സുപ്രീം കോടതി എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാർലമെന്റിനും നിയമത്തിനൊക്കെ മുകളിൽ നിൽക്കുന്നത് കോടതികളുടെ വിധികളാണ് നിയമ പാർലമെന്റ് പാസാക്കുന്ന നിയമത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നത് അവർക്കാണ് അന്തിമായിട്ട് അതിനുള്ള അധികാരം പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട സുമേഷ് ബാബു പറഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരാം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാരും കോൺസ്പ്രസ് നടന്നു പല കോൺസ്പ്രസുകൾ ഇവിടെ നടന്നു ഇതാരായിരുന്നു അന്വേഷിക്കേണ്ടത് ഞാനും അക്ക ആ ഭാഗത്ത് തന്നെ നിൽക്കുകയാണ് ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംഭവം നടന്നത് മെയ് മാസം നാലാം തീയതി വിധി വരുന്നത് ജാനുവരി രണ്ടായിരത്തി പതിനാല് ജാനുവരി ഇരുപത്തിരണ്ടിനാണ് ഈ സംഭവം നടക്കുന്ന സമയത്തല്ല ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ശരിയാണ് പറഞ്ഞതുപോലെ സി ബി ഐ അന്വേഷിച്ചതിനകത്ത് കോൺഗ്രസ് സംഭവിച്ചത് ആ സമയത്ത് എന്ന് അല്ല അല്ല കൃത്യമായിട്ട് അതിന് അദ്ദേഹം തീർച്ചയായിട്ടും പറയേണ്ടത് എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് അന്വേഷണം നടന്നില്ല അല്ലെങ്കിൽ സിബിഐ കൊണ്ട് അന്വേഷിപ്പിച്ചില്ല അന്ന് കോൺഗ്രസ് ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് പറഞ്ഞു മനസ്സിലാകാത്തതുപോലെയാണ് അഡ്വക്കേറ്റ് ബൽദേവ് സംസാരിക്കുന്നത് ഉമേഷ് ബാബു മറുപടി പറഞ്ഞോട്ടെ അല്ല അതിനുള്ള മറുപടി പറയും ശ്രീ ഉമേഷ് ബാബു ഞാൻ അദ്ദേഹം അദ്ദേഹം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് അതിന്റെ കാരണങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതെ ഇതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് ഷൌക്കത്ത് അലി എന്ന് പറയുന്ന ഡി വൈ എസ് പി വളരെ കൃത്യമായ തെളിവുകളുടെ പുറത്ത് വഴിയിൽ വെച്ച് വളരെ സാഹസികമായി പി മോഹന്റെ കാറ് തടഞ്ഞ് കസ്റ്റഡിയിലെടുത്ത ദിവസമാണ് ഈ കേസ് അട്ടിമറിക്കാനുള്ള ഉന്നതതലത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയും ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നത് അതിൻ്റെ പിറകിൽ നടന്ന കാര്യങ്ങൾ അതിന്റെ ഒരു നിസ്സഹായതയാണ് ഞാൻ വേറെന്ന് ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ഇപ്പോഴും ഉന്നതതല ഗൂഢാലോചന സി ബി ഐ അന്വേഷിച്ചാലേ പുറത്തു വരുമെന്ന് കഴിഞ്ഞ ആഴ്ചയും മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുന്നുണ്ട് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ സഹമന്ത്രിയാണ് അപ്പം ഈ മുല്ലപ്പള്ളി രാമേന്ദ്രന് കൈകട്ട് അതാണ് പേഴ്സണൽ മന്ത്രാലയമാണ് ഉത്തരവിടുന്നതെങ്കിലും ഈ ആഭ്യന്തര വകുപ്പിന് നിർണായക റോൾ ഉണ്ട് ടി പി ചന്ദ്രശേഖരനും ഈ പറയുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനും സുഹൃത്തുക്കളാണെന്ന് മാത്രമല്ല ഈ അന്നത്തെ തെരഞ്ഞെടുപ്പില് തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി പത്തിന്റെ തെരഞ്ഞെടുപ്പില് അദ്ദേഹം ജയിച്ചത് ടി പി ചന്ദ്രശേഖരന്റെ മാത്രം രാഷ്ട്രീയ പിന്തുണയിൽ ജയിച്ചിട്ട് എം പി ആയ ഒരാളായിരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ പിന്നെ എങ്ങനെ ഈ കാര്യങ്ങൾ എത്തി എന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പുറകിൽ നടന്ന കാര്യങ്ങളൊന്നും ഒരു ടെലിവിഷൻ ചർച്ചയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല കൃത്യമായ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് എന്താണെന്നുള്ളതൊക്കെ വേറെ തരത്തിൽ അന്വേഷിക്കപ്പെടണം പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നതിന് ശേഷം ഈ തിരുവഞ്ചൂരിന് ശേഷം ആഭ്യന്തരമന്ത്രിയായിട്ട് വന്ന രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അന്ന് ഈ സർവീസ് പ്രൊവൈഡറുടെ പക്കൽ നിന്ന് ഈ ഫോൺ വിശദാംശങ്ങൾ കിട്ട കിട്ടിയില്ല എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ് ഈ പറയുന്നത് നമ്മൾ കിട്ടിയില്ല എന്നൊരു ചോദ്യമല്ലേ മഞ്ജുഷ ഇത് തമാശയല്ലേ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഈ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെ സി ഡി ആറ് വേണം എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാ കൊടുക്കാതിരിക്കുക മഞ്ജുഷെ കുട്ടികൾ അഡ്വക്കേറ്റ് ബലദേവ് പറയട്ടെ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ആളാണല്ലോ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ട് ഇതിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സി ഡി ഈ പറയുന്ന പ്രതികൾ ഇങ്ങനെ കസ്റ്റഡിയിലാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സി ഡി ആറ് തരണം എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാ നിരാകരിക്കുക പറ്റില്ല എന്ന് കാരണം ഇവിടെ ഈ ഹൈക്കോടതി കണ്ടെത്തിയ ഈ ഗൂഢാലോചനയിൽ പൂക്കട മാറ്റി നിർത്താം പൂക്കട ഗൂഢാലോചന എന്തായാലും തെളിയിക്കുവാനായിട്ട് പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല പക്ഷേ ഈ കുഞ്ഞനന്ദന്റെ ഒരു ഫോണിൽ നിന്ന് അല്ലേ പി മോഹനെ വിളിച്ചതിന് അത് അതൊരു നിർണായകമായ കാര്യമാണല്ലോ അതിന്റെ രേഖകളല്ലേ കണ്ടെത്താൻ പറ്റാതെ പോയതല്ലേ എനിക്ക് ഞാൻ വിധി വായിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം തന്നെ സംഭവിച്ച കാര്യമാണ് ഉണ്ടായിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്തുകൊണ്ട് അതായത് അവിടെ ശ്രീ ബാബു ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഈ ക്രിമിനൽ സംഘത്തെ ഒഴിച്ചു നിർത്താം ഈ നേതാക്കന്മാർ വരുമ്പോൾ അതിൽ എഴുതിയേക്കണ ഓരോ ഘട്ടത്തിൽ ഓരോരോ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ രണ്ട് മുതൽ ഉള്ള ആ വിവരണങ്ങൾ ഉണ്ടല്ലോ ഹൈക്കോടതിയുടെ വിധിയിൽ അതിൽ എപ്പോഴൊക്കെ കെ സി രാമചന്ദ്രനും കുഞ്ഞനന്ദനും കെ കെ കൃഷ്ണനും പിന്നെ ജ്യോതി ബാബുവും പല ഘട്ടങ്ങളിലായിട്ട് അവർ കണ്ടിട്ടുണ്ടോ അവിടെ പലതിലും പി മോഹനന്റെ സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ ഈ വാക്കുകളും അതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും എന്തുകൊണ്ട് പി മോഹൻ തെളിവില്ലാതാക്കാൻ കേസ് പൊളിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സി ഡി ആർ എടുക്കാതെ എത്രയോ കേസുകൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാലേ ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന കേസുകൾ ഞാനൊരു വക്കീലല്ല പക്ഷെ ഞാനൊരു പൊതു ഈ പൊതു കാര്യങ്ങളിൽ വലിയ താല്പര്യം എത്രയോ കാല എടുക്കുന്ന ഒരാളാണ് സി ഡി ആർ എടുക്കാതെ എത്ര കേസുകൾ പൊളിച്ചിട്ടുണ്ട് കോൾ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നിഷ്പ്രയാസം തെളിയാമായിരുന്ന കേസുകളൊക്കെ എത്രയോ സ്റ്റേ അത് പോലീസുകാർ ദൈനംദിനമാണം ചെയ്ത കാരണം അവർക്ക് താല്പര്യമുള്ള കേസുകളിൽ എന്നിട്ട് പോലും ഞാൻ ഇപ്പോ ബലദേവ് പറയുന്നതിന് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇത്രയൊക്കെ അട്ടിമറികൾ നടന്നിട്ട് പോലും സി പി എമ്മിന്റെ ഏറിയ കമ്മിറ്റി അംഗമായിട്ടുള്ള കൃഷ്ണനും അതിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഈ ജ്യോതി ബാബും ജീവരുന്ന് തടവ് ശിക്ഷിക്കപ്പെട്ടു ഈ കുഞ്ഞനന്ദൻ മരിച്ചു പോയി നന്നായി അല്ലെങ്കിൽ ഇന്നത്തെ നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന് ഇരട്ട അതാണ് ശ്രീദ് പണിക്കർ ശ്രീദ് പണിക്കർ ഈ ചർച്ച ചെയ്തു വരുന്ന ഈ കാര്യം അത് നമുക്ക് ഈ ലോജിക്ക് കൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ അത്ഭുതപ്പെടുമല്ലോ അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നയാൾ തിരുവഞ്ചൂരിന്റെ ഒരു മഹത്വമായിട്ട് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് അത് ശരിയാണ് അദ്ദേഹത്തെ ആ കാര്യത്തിൽ സമ്മതിക്കണം പക്ഷേ അതിനുശേഷം വന്ന രമേശ് ചെന്നിത്തലയാണ് ഈ പറയുന്നത് ഈ ചില രേഖകൾ സർവീസ് പ്രൊവൈഡറുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല എന്ന് അതൊക്കെ എന്തിന്റെ സൂചനയാണ് ഉമേഷ് പൂർണ്ണമായിട്ടും അത് ലോജിക്കുള്ള ലോജിക്കിൽ വിശ്വസിക്കുന്ന ഏതൊരാളിനും അദ്ദേഹം പറയുന്ന വാദത്തിനോട് പൂർണ്ണമായ അർത്ഥത്തിൽ യോജിച്ച മതിയാകും കാരണം അദ്ദേഹം പറഞ്ഞത് ഈ കുറ്റാന്വേഷണത്തിലെ ഏറ്റവും എലമെന്ററി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മുടെ നാട്ടിലുള്ള ഏതൊരു കേസ് അന്വേഷണവും നടക്കുന്ന സമയത്ത് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള എവിഡൻസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി അസിസ്റ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് പല കേസുകളിലും അന്വേഷണം പുരോഗമിക്കുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും എലിമെൻ്ററി ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഈ കോൾ റെക്കോർഡ്സ് എന്ന് പറയുന്നത് അത് ഇവിടെയുള്ള ഏത് സർവീസ് പ്രൊവൈഡറോട് ചോദിച്ചു കഴിഞ്ഞാലും അത് ആ സമയത്ത് കിട്ടേണ്ടതാണ് കാരണം അത് പിന്നെ അങ്ങനെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം കൂടിയുള്ളതാണ് അപ്പൊ അതൊന്നും തരില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല അവരോട് ചോദിച്ചപ്പോൾ അവര് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മാസപ്പടി കേസിൽ കെ എസ് ഐ ഡി സി സി എം ആർ സി എം ആർ എൽ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് പോലെ ശരി ഞങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞിട്ട് കൈകെട്ടിയിരിക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും കാരണം ഇതിപ്പോഴും ഒരടഞ്ഞ കേസല്ല അതൊരു പൂർത്തിയായ കേസായി എന്നോ ഈ വിഷയത്തിൽ ഒരു ക്ലോഷറിലേക്ക് എത്തിയെന്നോ നമുക്ക് കരുതാനായിട്ട് പോലും കഴിയുകയില്ല കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ കാണുകയാണ് മുമ്പ് പ്രതികളല്ലാതിരുന്ന അല്ലെങ്കിൽ കുറ്റവാളികളല്ലാതിരുന്ന അല്ലാതിരുന്ന രണ്ടാൾക്കാർ ഇപ്പൊ വീണ്ടും കുറ്റവാളികളാവുകയാണ് ആ ഒരു ഡെവലപ്മെന്റ് വരുന്നത് പോലും പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുവെച്ചാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിനു ശേഷവും ഈ കേസിൽ ഇതിനോടകം തന്നെ വിചാരണ കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്ന പല കാര്യങ്ങളും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയോ അത് അതിന്റെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടൊരു തീരുമാനം എടുക്കാനായിട്ട് വിചാരണ കോടതിയിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെയാണ് അത് ഹയർ കോർട്ടിലേക്ക് പോകുന്ന സമയത്ത് അത് വീണ്ടും പുനഃപരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം വിധി വായിച്ചു നോക്കുമ്പോൾ ഈ സംഘടനാ സംവിധാനം പോലും എങ്ങനെയാണ് ഈ സംഘടനാ സംവിധാനം വെച്ച് പരസ്പരമുള്ള ആശയവിനിമയം നടക്കുന്നു എന്ന കാര്യം പോലും ആ വിധിനയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെയായിരിക്കും സ്റ്റേറ്റ് കമ്പനി സ്റ്റേറ്റ് കമ്മിറ്റിയും ഡിസ്ട്രിക്ട് കമ്മിറ്റിയും എങ്ങനെയായിരിക്കും ജില്ലാ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ബ്രാഞ്ച് തലത്തിൽ ഇതെങ്ങനെയായിരിക്കും ആശയവിനിമയം ഇതൊക്കെ വെച്ച് നോക്കിക്കൊണ്ട് രണ്ട് ജില്ലകൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം അവിടെ നടന്നിട്ടുണ്ട് ഇക്കാര്യം കോടതി പറയുന്നുണ്ട് അത് ഇത്തരമൊരു പർപ്പസിനല്ലാതെ ഇത്തരത്തിലുള്ള ആശയവിനിമയം നടക്കില്ല സി പി എമ്മിൽ അതുപോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു നേരിയ ഒരു എന്താണെന്ന് പറഞ്ഞാൽ പ്രതികൾക്കെതിരെയുള്ള കാര്യമായിട്ട് കോടതി നിരീക്ഷിച്ചു കൊണ്ട് അവരെ കുറ്റക്കാരായി കണ്ടെത്തുകയാണല്ലോ അപ്പോൾ ഇത് മേൽക്കോടതിയിൽ വരുമ്പോൾ ഇത് ഒന്നുകൂടി വിശദമായിട്ട് വിശകലനം ചെയ്യുമല്ലോ അപ്പൊ അതാണോ ഈ ആത്മവിശ്വാസത്തിന് കാരണം സി പി എമ്മിന്റെ ഒക്കെ ഇപ്പോൾ ഹൈക്കോടതി അല്ലേ വിധിച്ചിട്ടുള്ളൂ എന്ന് അല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് പറയുക ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവരെന്തായിരിക്കും പറയുക ഞങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും അവിടെ ചലഞ്ച് ചെയ്യാമല്ലോ ഞങ്ങൾക്ക് റിവ്യൂന് കൊടുക്കാമല്ലോ തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ നിന്നോടൊന്നെ പറഞ്ഞതുപോലെ ശ്രീ പിയേഴ്സൺ പറഞ്ഞതുപോലെ ഇതില് ഇവർ ഇതിനെ ഏതെങ്കിലും ഒരു കാലത്ത് ഓണപ്പ് ചെയ്യുന്നുണ്ടോ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു തെറ്റാണ് ഇതെന്ന് ഏതെങ്കിലും ഒരു കാലത്ത് ഇവർ ആരെങ്കിലും തന്നെ ഇത് ഓണപ്പ് ചെയ്യുമെന്നോ നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇല്ല അങ്ങനെ കരുതുന്ന ഒരൊറ്റ നേതാവ് പോലും ഇന്ന് ആക്റ്റീവായിട്ട് ആ പാർട്ടിയിലില്ല ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിലെ ഗൂഢാലോചനയെ ചൊല്ലിയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം പി മോഹനൻ അദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു സൈഡിൽ നടക്കുന്ന സമയത്ത് ഇന്ന് ശ്രീ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ് അതുമായി ബന്ധപ്പെട്ട ഈ കേസിലേക്ക് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞ മറ്റൊരു ഗൂഢാലോചനയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെ അതിനെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ കൺവീനറാണ് അതിന്റെ മുന്നണിയുടെ കൺവീനറാണ് പറയുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ യു ഡി എഫ് ഭരണകാലത്ത് ഗൂഢാലോചന നടന്നുവെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ഇന്ന് അന്വേഷിച്ചുകൂടെ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള ഒരു കൺവെക്ഷൻ ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എങ്കിൽ ശരി എങ്കിൽ അത് ഞങ്ങൾ ഇന്ന് പൊളിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്തുകൊണ്ട് അന്വേഷിച്ചു കൂടാ അപ്പൊ ഇതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ പൊടി കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അടവുകൾ മാത്രമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ശ്രീമതി കെ കെ ശൈലജ പറയുന്നത് എന്താണ് അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റു പല വിഷയങ്ങളാണ് വരുന്നത് അതിൽ ടി പി ചന്ദ്രശേഖരൻ വധമോ ആ വിഷയവുമായി ബന്ധപ്പെട്ട വിധിയോ ഒന്നും തന്നെ ഞങ്ങൾ ഒരുപക്ഷെ ഒരു വശത്തതിനെ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ അവിടെ ഒരു ചർച്ചാ വിഷയമല്ല എന്നും അതിനെ ചർച്ചാ വിഷയമാക്കാനായിട്ട് ഞങ്ങളും അവിടെയുള്ള ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊരു നോ ഇഷ്യൂ ആണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ഇതിനെ വളരെ ട്രിവിയലൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം തുടരും എന്ന് ഇ പി ജയരാജനെ പോലെയുള്ള ഒരാൾ പറയുന്നു ഇതൊരു വിഷയമേ അല്ല തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടേണ്ട വിഷയമേ അല്ല എന്ന് ശ്രീമതി കെ കെ ശൈലജ പറഞ്ഞു ഇതിനെ പ്ലേഡൌൺ ചെയ്യാനുള്ള ശ്രമമാണ് അതുകൊണ്ട് അത് ഏതൊരു ഘട്ടത്തിൽ പോയി കഴിഞ്ഞാലും ഇവർ ഇത് തന്നെ പറയുകയുള്ളു അതല്ലേ പക്ഷേ അതേസമയം തന്നെ അതിൽ അറിഞ്ഞോ അറിയാതെയോ അല്ല അല്ലെങ്കിൽ സഹായിക്കേണ്ടി വരികയാണ് ഈ കുറ്റവാളികളെ സഹായിക്കേണ്ടി വരികയാണ് അതാണ് സി പി എം ഇക്കാര്യത്തിൽ നേരിടുന്ന ഒരു ധർമ്മസങ്കടം അങ്ങനെയാണെങ്കിൽ ശ്രീ എൻ എം പി എഴ്സൺ ഇത് മുൻകൂട്ടി അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ സി പി എമ്മിന് ഇതൊരു തിരിച്ചടി നൽകുന്ന ഒന്ന് ആയിരിക്കും അതുകൊണ്ട് ഇത്തരമൊരു കൃത്യത്തിലേക്ക് പോകേണ്ട എന്ന് അത്തരത്തിൽ അന്നും ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു ചാനൽ ചർച്ചകളിലുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ തിരിച്ചടി കിട്ടുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുമോ സംസ്ഥാന നേതൃത്വം ഇടപെടുമോ ജില്ലാ നേതൃത്വം ഇടപെടുമോ ഇതൊക്കെ ഈ ന്യായീകരണത്തിന്റെ ഭാഗമായിരുന്നു അതിപ്പോഴും ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമല്ലേ അത് സി പി എമ്മിനെ ന്യായീകരിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യമാണ് എങ്കിലും അല്ല ഇത് ഈ കേസിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലുള്ള വിലയിരുത്തൽ പാർട്ടിക്ക് നടന്നിട്ടുണ്ടാവില്ല പാർട്ടിക്ക് പുറത്തും ചർച്ചകളുണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ രൂപപ്പെടുന്നതായിട്ടുള്ള രാഷ്ട്രീയമായി ഉള്ള കാഴ്ചപ്പാടും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുമാണ് യഥാർത്ഥത്തിൽ പ്രസക്തമായിത്തീരുന്നത് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം അല്ലെ പിന്നെ നമ്മൾ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ ശരിയായിരിക്കാം അതിന്റെ വൈകാരികമായിട്ടുള്ള ഒരു തലം എന്ന് പറയുന്നത് ആ കൊലപാതകം നടന്നതിന് ശേഷമുള്ളതായിട്ടുള്ള വർഷങ്ങളിലായിരിക്കും രൂക്ഷമായി നിൽക്കുക പിന്നീട് കുറേശ്ശെ 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 വൈകാരികത കുറഞ്ഞു പോകും അത് ശരിയാണ് പക്ഷേ എങ്കിൽ പോലും അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ ചോദ്യം രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാലത്തും അവസാനിക്കുന്നില്ല നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണ് ആ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായിട്ട് രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും അത് ഒരു കാലത്ത് അവസാനിക്കും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ട് ഇതിന് ഒരു കാലത്തും ഒരു അവസാനം ഉണ്ടാകും എന്നോ ഇത് ജനങ്ങൾ അപ്പാടെ മറന്നു കളയുമെന്നോ നമ്മൾ പറയുന്നതിലോ അല്ലെ പാർട്ടി പറയുന്നതിലോ ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് കാരണം ഇത് അങ്ങനെ മറക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷയമല്ല എന്നുള്ളതാണ് ഇതൊരു രക്തസാക്ഷിയുടെ മാത്രം പ്രശ്നമല്ല ഇത് കേരള സമൂഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ് രാഷ്ട്രീയ പ്രശ്നമാണ് എന്നുള്ളതാണ് നിങ്ങൾ എതിർത്താൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ഉല്യൂല്യം ചെയ്യപ്പെടും എന്നുള്ളത് അത് ഫാസിസമാണ് അതിനൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കേരളീയ സമൂഹത്തിന് തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത് അത് കൂടുതൽ കൂടുതൽ വീണ്ടും വീണ്ടും നമുക്ക് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ചർച്ച ചെയ്യപ്പെടണം അതിപ്പോ സി പി എമ്മിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രസക്തമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നാണ് ഞങ്ങളെപ്പോൾ വിചാരിക്കുന്നത് അത് തന്നെയാണ് ഈ കേസ് നിരന്തരമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാകുന്ന സമയത്തും വീണ്ടും വിചാരണയ്ക്ക് വിധേയ സമയത്തുമൊക്കെ നമുക്ക് ഉൾക്കണ്ടേ ഉണ്ടാവുന്നു നമുക്ക് താല്പര്യം ഉണ്ടാകുന്നത് നമ്മൾ ഇതിൽ മുങ്ങി നിൽക്കുന്നത് നമ്മളുടെ അനുഭവം അതായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഇപ്പൊ സി പി എമ്മോ കോൺഗ്രസോ അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ ഇതിൽ എങ്ങനെ ഇടപെടുന്നു എന്നതിനേക്കാൾ ഉപരി ഉപരി കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇതെന്ത് ചോദ്യമാണ് ഉയർത്തുന്നത് പക്ഷേ എന്ത് പ്രശ്നമാണ് ഇടപെടുന്ന കാര്യവും പ്രധാനമല്ലേ ശ്രീ എൻ എം കാരണം ഇത് ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു സമയ ഒരു ഒരു തലത്തിൽ വെച്ചത് നിന്നു പോവുകയാണ് ഈ അന്വേഷണം അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ പറയാം ഈ പി മോഹനൻ അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് ഒരു കോടതിയും കണ്ടെത്തിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ അതിൻ്റെ മുകളിലേക്ക് പോകാമെന്ന് പക്ഷേ അവിടെ മറ്റ് അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നു അവർക്ക് വരുന്നതിന് വേണ്ടിയുള്ള തടസ്സം അത് ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന സംശയം പൊതുസമൂഹം ചോദിക്കുമ്പോൾ അതിനെ കോൺഗ്രസിന് പോലും അത് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇതിൽ പല പല രീതിയിൽ പറയുന്നുമുണ്ട് എം അത് അത് ശരിയാണ് അത് രാഷ്ട്രീയമായിട്ടുള്ള അതിന്റെ ഇടപെടലുകളും അട്ടിമറികളും ഒക്കെ അല്ലേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒറ്റക്ക് ഐസൊലേറ്റഡ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നില്ല ഇവരെല്ലാം തന്നെ പിന്നാമ്പുറങ്ങളിൽ അല്ലെ പിന്നണികളിൽ വലിയ തരത്തിലുള്ളതായിട്ടുള്ള രഹസ്യ ബന്ധങ്ങളുള്ളവരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ രണ്ട് മുഖമാണ് ഇവർക്കുള്ളത് ഒന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള മുഖം മറ്റൊന്ന് ഇവർ വളരെ രഹസ്യ ബാന്ധവത്തിലൂടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ 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 രൂക്ഷമായിട്ടുള്ള രീതിയിൽ വേറെതായി കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് എപ്പോഴാണ് സി പി എമ്മിനെ സഹായിക്കാൻ അല്ലെങ്കിൽ സി പി എമ്മിനെ സഹായിക്കാൻ ബി ജെ പി വരുന്നുണ്ട് ഇതൊന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റാതെ പോകുകയാണ് അങ്ങനെ മനസ്സിലാക്കപ്പെടാത്തതിന്റെ പേരിലാണ് ഇവിടെ അന്വേഷണങ്ങൾ പല ഘട്ടങ്ങളിൽ അട്ടിമറിക്കപ്പെടുന്നത് പല ഘട്ടങ്ങളിൽ അതെല്ലാം നിശബ്ദമാക്കപ്പെടുന്നതിന്റെ

ഇതിന്റെ മുകളിലേക്ക് പോകില്ല കോടതിയുടെ കൈകൾ അങ്ങനെയാണോ താങ്കൾ വിശ്വസിക്കുന്നത് ഇത് ഒരാഴ്ചക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പത്താം പ്രതിയും പന്ത്രണ്ടാം പ്രതിയും അവരെ കുറ്റ കൊലപാതകത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയാലും കോൺസ്പെറസി കെ കെ കൃഷ്ണനെയും ജീവജിത്ത് ബാബുനെയും കുറ്റവാളികളാണ് കണ്ടുകൊണ്ട് ചില കമന്റ്സ് കോടതിയുടെ കമന്റ്സ് ആണത് എന്നാൽ അതിനകത്ത് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് കേൾക്കുന്ന ആർക്കും സാമാന്യ വിവരമുള്ള ഏതൊരു ജനതയ്ക്കും മനസ്സിലാവും ഇവർക്ക് രണ്ടു പേർക്കും നല്ല ശിക്ഷ ലഭിക്കുമെന്നും മറ്റുള്ളവർക്ക് കുറെ കൂടെ നല്ല ശിക്ഷ ഉണ്ടാവും അത് നേരത്തെ പറഞ്ഞതിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ ആകാം എന്ന രീതിയിലായിരുന്നു കോടതിയുടെ അന്നത്തെ കമന്റ്സ് വന്നത് കാര്യത്തിനകത്ത് വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്നുള്ള രീതിയിൽ കോടതിയുടെ ഒരു ഫൈൻഡിങ്സ് വന്നു അന്ന് ഒരു വാചകങ്ങൾ വന്നു അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയും സി പി എമ്മും ഇടതുപക്ഷക്കാരും എല്ലാവരും വളരെ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു ഇതിനേക്കാൾ വലിയ ശിക്ഷയിലേക്ക് ഒരുപക്ഷെ പോകുന്നു ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോകും എന്നൊക്കെ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും കാര്യം ആ രീതിയിലായിരുന്നു കമൻസ് വന്നത് പക്ഷെ ഇന്ന് വിധി വന്നപ്പോൾ ശിക്ഷ അല്പം കൂടെ വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ലാതെ അവരുദ്ദേശിച്ച രീതിയിലേക്ക് റേറസ്റ്റ് ഓഫ് ദ റെയർ എന്ന രീതിയിലേക്ക് ഇത് കോടതി കാണുകയോ അങ്ങനെ അതിനെക്കുറിച്ച് പ്രത്യേകം കോടതി പറയുകയുണ്ട് ഇത് റേറസ്റ്റ് ഓഫ് ദ റെയർ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമായിട്ട് ഉയർത്തിയത് ഇനി നമുക്കത് സ്ത്രീത്ത് മണിക്കല് പറഞ്ഞതുപോലെ എല്ലാ കേസിലും മണിക്കൽ പറഞ്ഞതുപോലെ തന്നെയാണ് ചിലപ്പോൾ ജില്ലാ കോടതിയിൽ ചില പല കേസിൽ മൊത്തം പ്രതികളെ വെറുതെ വിടും അപ്പോൾ താൽക്കാലികമായിട്ട് അവരെ കുറ്റവാളികളാകുന്നില്ല പ്രതികൾ മാത്രമാണ് അപ്പീൽ പോകുമ്പോൾ ആ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടും അപ്പൊ വീണ്ടും അവർ കുറ്റവാളികളാകുന്നു സുപ്രീം കോടതിയിൽ വീണ്ടും റിവേഴ്സ് ചെയ്യുന്നു മുകളിൽ കോടതി ഉണ്ടായിരുന്നെങ്കിൽ ഈ സുപ്രീം കോടതിയുടെ പല വിധി റിവേഴ്സ് ചെയ്ത് തന്നെ മുകളിൽ കോടതി ഇല്ലാത്തതോടാണ് അങ്ങനെയാണ് കാര്യം എല്ലാ ജഡ്ജിമാർ തന്നെയാണല്ലോ എല്ലാ എൽ എൽ പിരും എൽ എൽ ബി പാസ്സുകാരോ തന്നെയാണ് നിയമങ്ങളെല്ലാം പാസ്സാക്കുന്ന വിധി പറയുന്നു അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഇനി അടുത്ത രണ്ടു കൂട്ടരും ചെയ്യുന്നത് ഇതൊരു സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകും

സക്സസ് എന്ന ആ ഒരു സന്ദേശം അതിലേക്ക് അന്വേഷണം എന്തെങ്കിലും പോകുമെന്നുള്ള വിശ്വാസം താങ്കൾക്കുണ്ടോ താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുകയാണല്ലോ അങ്ങനെ ഒരു സന്ദേശം വന്നിട്ടുണ്ട് തലസ്ഥാനത്തേക്കെന്ന് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് വാസ്തവാണ് അത് വാസ്തവാണ് പക്ഷെ അത് മാത്രല്ല ബലദേവി പറയുന്ന പോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല കാരണം ചോദിച്ചു കഴിഞ്ഞാല് ഇരുപത് വർഷം ആയിട്ട് ഉയർത്തുകയും ഇരുപത് വർഷത്തേക്ക് ഈ പ്രതികൾ പല പ്രതികളും പന്ത്രണ്ട് വർഷം കടന്നു കഴിഞ്ഞു ഇരുപത് വർഷത്തേക്ക് ഇവരുടെ പരോൾ അപേക്ഷ പോലും പരിഗണിക്കരുത് റമിഷൻ പരിഗണിക്കരുത് എന്ന് കോടതി പറയാൻ മാത്രല്ല പൊതുവെ പേരെ ഈ പറയുന്ന ഗൂഢാലോചനയുടെ പറവിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ജീവകരുന്ന് ശിക്ഷ പല ഗൂഢാലോചനയ്ക്ക് ജീവരുന്ന് ശിക്ഷ കൊടുക്കണം എവിടെയില്ലല്ലോ ഈ ഗൂഢാലോചന ഇത്ര മോശമായൊരു ഗൂഢാലോചന ആയിരുന്നു എന്നുള്ള കൊണ്ടാണ് ആ രണ്ട് പ്രതികൾക്ക് ജീവ അത് മാത്രല്ല അവരെ കുറച്ച് എന്തൊക്കെയാ വയസ്സ് ഇത്രയായി ഒരാള് ഡയാലിസിന്റെ വിധിയായിക്കൊണ്ടിരിക്കുക ഇതൊന്നും പരിഗണിക്കുകയാണ് കോടതി ജീവ വരുന്ന ശിക്ഷിച്ചിട്ടുള്ളത് അടുത്ത കടമ്പ എന്ന് പറയുന്നത് സി പി എം നേരിടാൻ പോകുന്നത് ഇതില് ഉന്നതല ഗൂഢാലോചന എന്നുള്ളത് വിചാരണ കോടതിയുടെ വിധിയിലുള്ളതാണ് ഉന്നതല ഗൂഢാലോചന പ്രത്യേകമായി അന്വേഷിക്കണമെന്ന് മാറാട് സ്പെഷ്യൽ കോടതി അന്നത്തെ ഉത്തരവിൽ രണ്ടായിരത്തി പതിനാലിലെ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് ചെറുവെരലക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റും അതാണ് ഒരു കോടതിയുടെ ഉത്തരവാണ് വിചാരണ കോടതിയുടെ ഉത്തരവ് അത് ഒരു സി പി എം അനുകൂലിയും പറയുന്നില്ല പക്ഷേ ഈ ഇത് വച്ചിട്ട് ഹൈക്കോടതിയില് ശ്രീമതി കെ കെ രമയുടെ ഒരു വേറൊരു ഹർജി നിലനിൽക്കുന്നുണ്ട് ഈ ഉന്നതതല ഗൂഢാലോചനയുടെ അന്വേഷണം ഈ സി ബി ഐക്ക് വിഴണം എന്ന് പറയുന്ന ഒരു പെറ്റീഷൻ നിലവിലുണ്ട് അത് ഹൈക്കോടതി കേൾക്കുമ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഹൈക്കോടതി എടുത്തിട്ടുള്ള ഒരു വേടിക്കിലെ സ്റ്റാൻഡ് വെച്ചിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ഇതിന്റെ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കേണ്ടതില്ലെന്നു അതിന് വേറെ ഏജൻസികൾ വരേണ്ടതില്ല എന്നൊരു സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് നമുക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് വിട്ടുകൊടുക്കുക ഒരു കാര്യവും കൂടി ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് അതാണ് അത് പ്രധാന പ്രശ്നം ഇതിപ്പോ ഇപ്പൊ ഉണ്ടായിട്ടുള്ള വിധിന്യായങ്ങളുടെ പുറത്ത് ഈ പ്രോസിക്യൂഷനോ പ്രതിഭാഗമോ സുപ്രീം കോടതി പോകുന്ന പ്രശ്നം മാത്രമല്ല കോടതികളുടെ ബഹുമാനപ്പെട്ട ന്യായാലയങ്ങളുടെ മുമ്പിലുള്ളത് ഇതിന്റെ ഉന്നതതല കൂടാലോ അന്വേഷിക്കപ്പെടണമെന്നും അതിനൊരു ഈ വിചാരണ കോടതിയുടെ ഒരു വെഡിറ്റ് ഉണ്ടെന്നും അതിന്റെ പുറത്തും ഒരു നീക്കവും ഗവൺമെന്റുകൾ നടത്തിയിട്ടില്ല എന്നും അതുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠം ഇക്കാര്യത്തിൽ സി ബി ഐയുടെ അന്വേഷണത്തിൽ ഉത്തരവിടണം എന്ന് പറയുന്ന ഒരു ഉണ്ട് അതില് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് സി പി എമ്മുകാരുടെ ബടായി പിന്നെ ഒറ്റ കാര്യവും കൂടി കൂട്ടിച്ചേർക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ സ്ഥാനാർത്ഥി പി ജയരാജനായിരുന്നു ഈ ജയരാജൻ ആളും ഒക്കെ ആയിട്ട് വയനട വരുമ്പോ എന്ത് ടി പി ചന്ദ്രശേഖരൻ ഏത് കേസ് എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര ഈ പറയുന്ന പി ജയരാജൻ കരഞ്ഞു നടക്കുകയായിരുന്നു ഘട്ടത്തിൽ ചന്ദ്രശേഖരൻ ഞാൻ കൊല്ലില്ല എൻ്റെ അനിയനാണ് ഏട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നടന്ന ദൃശ്യം നേരിട്ട് കണ്ട ഒരു കണ്ണൂരുകാരനാണ് ഞാൻ അതുകൊണ്ട് ശ്രീമതി കെ കെ ശൈലജ ഇപ്പോഴും പല ബടായിയും പറയും കുറച്ച് ദിവസവും കൂടി കഴിയട്ടെ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ചൂട് പിടിക്കുമ്പോ വടകരയിൽ ടി പി ചന്ദ്രശേഖരനുമായ ചോരയും എന്താണെന്ന് അവരും നേരെ ഗ്രൗണ്ടിലിരുന്നത് കാണും അന്ന് ഈ പറയുന്ന ഇംഗ്ലീഷിൽ എഴുതിയ ആത്മകഥ അവരെ രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശരി നന്ദി ശ്രീ ഉമേഷ് ബാബു ശ്രീ ബൽദേവ് ശ്രീ ശ്രീ പണിക്കർ ശ്രീ എൻ എം പിഴ്സൺ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന് ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു ടി പി വധക്കേസ് വിധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ബാധിക്കുമോ സി പി എമ്മിനെ ബാധിക്കുമെന്ന് എൺപത്തിമൂന്ന് ശതമാനം പ്രേക്ഷകർ ഇല്ല എന്ന് പതിനഞ്ച് ശതമാനം നിഷ്പക്ഷം രണ്ട് ശതമാനം അവസാനിക്കുന്നു